കഴിഞ്ഞ 25 വർഷമായി സ്ത്രീ സുരക്ഷയ്ക്കോ സ്ത്രീ മുന്നേറ്റത്തിനോ വേണ്ടി ഇന്ത്യൻ പാർലമെന്റിൽ ഒന്നും ചെയ്യാൻ ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടില്ലെന്ന് മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സബിതാ ബീഗം. നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിനെ ഏകാധിപത്യ സംവിധാനത്തിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. മഹിളാ അസോസിയേഷൻ തളിപ്പറമ്പ് ഏരിയ സമ്മേളനം പട്ടുവം മുറിയാത്തോട് കമ്മ്യൂണിറ്റി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടയാൾ പ്രതിപക്ഷ നേതാവാകരുതെന്ന മോദിയുടെ വാശിയാണ് കഴിഞ്ഞ 2 തവണയും പ്രതിപക്ഷ നേതാവില്ലാതെ പോയത്. കഴിഞ്ഞ 25 വർഷമായി പാർലമെന്റിൽ സ്ത്രീ സുരക്ഷയ്ക്കോ സ്ത്രീ മുന്നേറ്റത്തിനു വേണ്ടിയോ അധികാര കേന്ദ്രങ്ങളിൽ സ്ത്രീകൾക്ക് സംവരണം ഏർപ്പെടുത്താനോ ഭരണാധികാരികൾക്ക് സാധിച്ചിട്ടില്ല. 10% മാത്രമാണ് പാർലമെന്റിലെ വനിതാ പ്രാതിനിധ്യം. എന്നാൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം നടപ്പാക്കിയിട്ടുണ്ടെന്നും സബിതാ ബീഗം പറഞ്ഞു. ഞാൻ അധികാരത്തിൽ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ഒരു പട്ടികജാതി പട്ടികവർഗത്തിൽ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാകാൻ പാടില്ല എന്ന നരേന്ദ്രമോദിയുടെ വാശിയാണ് കഴിഞ്ഞ 2 ടേമായി ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ പാർലമെന്റ് മാറുകയാണ്. 543 മണ്ഡലങ്ങളിൽ ജയിച്ചു വരുന്ന MPമാർക്ക് സ്വന്തം മണ്ഡലങ്ങളുടെ പ്രശ്നങ്ങളോ പാർലമെന്റിൽ ഉന്നയിക്കുന്ന വിഷയത്തെ ചർച്ചയ്ക്ക് മറുപടി പറയാനോ പ്രശ്നങ്ങൾ ഉന്നയിക്കാനോ കഴിയാത്ത അവസ്ഥയിലേക്ക് ഏകാധിപത്യ സംവിധാനത്തിലേക്ക് ഇന്ത്യൻ പാർലമെന്റ് മാറുന്നു. അമിത്ഷായും നരേന്ദ്രമോദിയും തീരുമാനിക്കുന്ന നിയമങ്ങൾ, ജനദ്രോഹ നയങ്ങൾ, കോർപ്പറേറ്റ് വൽക്കരണം നടക്കുന്ന പാർലമെന്റായി ഇന്ത്യൻ പാർലമെന്റ് മാറുന്നു. വല്ലാത്ത അവസ്ഥയിലേക്ക് രാജ്യം മാറുമ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടോ സ്ത്രീ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടോ അധികാര സ്ഥാനങ്ങളിൽ സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാർലമെന്റ് നിയമം പാസാക്കാൻ പോലും ഈ പാർലമെന്റിന് കഴിയുന്നില്ല. 25 വർഷമായി വനിതാ സംവരണ ബില്ല് ഇന്ത്യയിൽ പാർലമെന്റിൽ കൊണ്ടുവന്നിട്ട് രാജ്യസഭയിൽ വെച്ച് ലോക്സഭയിൽ പാസാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസും BJPയും മാറിക്കഴിഞ്ഞു. 33% സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേരളത്തിൽ മാത്രമാണ്. ഉത്തരേന്ത്യയിൽ പോലും അത് പൂർണ്ണമായി നടപ്പിലാക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ രാജ്യം കൂടുതൽ കാലം ഭരിച്ചത് കോൺഗ്രസും BJPയുമാണ്. ഒരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറുന്നു. മഹിളാ അസോസിയേഷൻ തളിപ്പറമ്പ് ഏരിയ പ്രസിഡന്റ് PT രുക്മിണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ദീക്ഷണപ്രസാദ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. AG തങ്കമണി രക്തസാക്ഷി പ്രമേയവും V സതീദേവി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി PK ശ്യാമള, A മാധവി, O സുഭാഗ്യം, VK പ്രകാശിനി, T ലത തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.